നമസ്കാരം മേഘാലയ സംസ്ഥാനത്തെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിനാണ് മേഘാലയ സംസ്ഥാനം രൂപീകൃതമായത് അസം സംസ്ഥാനത്തെ വിഭജിച്ചുകൊണ്ടാണ് മേഘാലയ നിലവിൽ വന്നത് മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ് മേഘാലയയുടെ ഹൈക്കോടതി ഷില്ലോങ്ങിൽ സ്ഥിതി ചെയ്യുന്നു മേഘാലയയുടെ ഔദ്യോഗിക മൃഗം ക്ലൗഡഡ് ലപ്പേർഡും ഔദ്യോഗിക പക്ഷി ഹിൽമൈനയുമാണ് മേഘാലയയിൽ പതിനൊന്ന് ജില്ലകളാണ് ഉള്ളത് മേഘാലയയിലെ പ്രധാന ഭാഷകൾ കാസി ഗാരോ ഇംഗ്ലീഷ് എന്നിവയാണ് മേഘാലയയിലെ പ്രധാന നദികളാണ് ബൊഗാപാനി കിൻഷി എന്നിവ മേഘാലയ എന്ന വാക്കിനർത്ഥം എബോർഡ് ഓഫ് ക്ലൗഡ്സ് അഥവാ മേഘങ്ങളുടെ വീട് എന്നാണ് ശിവപ്രകാശ് ചാറ്റർജിയാണ് മേഘാലയക്ക് ഈ പേര് നൽകിയത് മേഘാലയയിലെ പ്രസിദ്ധമായ തടാകമാണ് ഉമിയാം തടാകം മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്ന ഉംറോയ് വിമാനത്താവളം ഷില്ലോങ്ങിലാണ് മേഘാലയയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള മതമാണ് ക്രിസ്തു മതം മേഘാലയയിലെ പ്രസിദ്ധമായ കൊയ്ത്ത് ഉത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ പിന്തുടർച്ചക്കാരായി സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് മേഘാലയ ജനസംഖ്യ വളർച്ച നിരക്കിൽ ഒന്നാം സ്ഥാനത്താണ് മേഘാലയ എന്നാൽ ഏറ്റവും കുറവ് ജനസംഖ്യ വളർച്ച നിരക്ക് നാഗാലാൻഡിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന പ്രദേശമാണ് ചിറാപുഞ്ചി ഭൂമിയിലെ ആദ്യ നനവുള്ള മരുഭൂമി എന്ന് ചിറാപുഞ്ചി അറിയപ്പെടുന്നു ചിറാപ്പുഞ്ചി എന്ന വാക്കിനർത്ഥം കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഭൂമി എന്നാണ് കാസി കുന്നുകളിലാണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ചിറാപുഞ്ചിയുടെ പുതിയ പേര് സൊഹ്ര കേരളത്തിലെ ചിറാപ്പുഞ്ചി വയനാട്ടിലെ ലക്കിടിയാണ് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി കർണാടകയിലെ അകുംബെ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻട്ര ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എറണാകുളത്തെ നേര്യമംഗലത്താണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ഇടുക്കിയിലെ ചിന്നാറിലാണ് കേരളത്തിൽ ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുകയും ജനുവരി മാസത്തിൽ മഴ ഏറ്റവും കുറവ് ലഭിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് മഴ ഏറ്റവും കുറവ് ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മരുഭൂമിയാണ് ന്യൂസിലാൻഡിലെ റങ്ങിപ്പോ മരുഭൂമി മേഘാലയുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽരാജ്യമാണ് ബംഗ്ലാദേശ് മേഘാലയയെ വെസ്റ്റ് ബംഗാളുമായി ബന്ധിപ്പിക്കുന്നത് സിലിഗുരി ഇടനാഴിയാണ് സിലിഗുരി കോറിഡോർ ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്നു ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ് മേഘാലയയിലെ മൗളിനോക് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പ്രകൃതിദത്ത ഗുഹയാണ് ക്രംലിയാപ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹയാണ് ജമ്മു കാശ്മീരിലെ അമർനാഥ് ഗുഹ തുറ കൊടുമുടി നോഹ കാലിക്കൈ വെള്ളച്ചാട്ടം നൊക്രക് ദേശീയോദ്യാനം നൊക്രക് വന്യജീവി സങ്കേതം സിജു വന്യജീവി സങ്കേതം ലേഡി ഹിലാരി പാർക്ക് എന്നിവ മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നു മേഘാലയയിലെ ബാൽഫാക്രം ദേശീയോദ്യാനം ആത്മാവിന്റെ ആവാസ കേന്ദ്രം ശാശ്വതമായ കാറ്റിന്റെ തലസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നു ഖാസി ഗാരോ ജയന്തിയ കുന്നുകൾ മേഘാലയ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു മേഘാലയയുടെ സംസ്ഥാനമായ ഷില്ലോങ് കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നു ആസാം റൈഫിൾസിന്റെ ആസ്ഥാനമാണ് ഷില്ലോങ് ആസാം റൈഫിൾസിന്റെ മോട്ടോ ഫ്രണ്ട്സ് ഓഫ് ദ ഹിൽ പീപ്പിൾ എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ സൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിൽ രൂപീകൃതമായ ആസാം റൈഫിൾസിന്റെ പഴയ പേര് കച്ചാർ ലവി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് കച്ചാർ ലവിക്ക് ആസാം റൈഫിൾസ് എന്ന പേര് ലഭിച്ചത് നോർത്ത് ഈസ്റ്റേൺ ഇന്ദിരാഗാന്ധി റീജിയണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സയൻസിന്റെ ആസ്ഥാനം ിൽ സ്ഥിതി ചെയ്യുന്നു മേഘാലയയിലെ ഗവർണർമാരായ മലയാളികളാണ് എം എം ജേക്കബ് റഹീം എന്നിവർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദിസ് വീഡിയോ